ഫൈറ്റ് സൂപ്പർ, പട സൂപ്പർ, വിജയ് സൂപ്പർ, എല്ലാരും സൂപ്പർ സൂപ്പർ. വിക്രമിന്റെ ചെറിയൊരു ഹിന്റ് ഉണ്ട്. ബിജിഎം വിജയ് തകർന്നിട്ടുണ്ട്, അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ പടം, കൊള്ളാം കൊള്ളാം, നല്ല പടം, സൂപ്പർ പടം. ഇടിയുടെ പെരുന്നാള് കൊള്ളാം കൊള്ളാം, അടിപൊളിയാണ്. കിട്ടിയ കൊടുത്ത ഹൈപ്പിനുള്ള പടമുണ്ട്, അതിൽ കൊടുത്ത ഹൈപ്പിനുള്ള എല്ലാ എലമെന്റ്സ് ഉണ്ട് അതിൽ. അതായത് സ്റ്റണ്ടായാലും അനിരുദ്ധിൻ്റെ മ്യൂസിക്കായാലും അതായത് വി എഫ് എല്ലാ അനിമേഷനായാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് കൊടുത്ത ഹൈപ്പിന് ഹാർഡ് വർക്കിനുള്ള എന്തായാലും മികച്ച ഒരു സിനിമയായിട്ടുണ്ട്. അപ്പോൾ ഒരു എല്ലാവരും വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക, പടം അടിപൊളിയാണ്. എൽ സി യു ലാസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്. എന്തായാലും ഇതിലും വരുമ്പോഴും എൽ സി യുയിൽ കണക്ഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, സ്വീറ്റ്, ബ്ലഡി സ്വീറ്റ്, കിടു, സൂപ്പർ. വിജയ് അടിപൊളിയാണ്. നമ്മുടെ അനിരുദ്ധിൻ്റെ സൂപ്പർ സംഗീതം, എന്താ പറയുക, ലോകേഷ് വീണ്ടും ഒരു മാജിക് തന്നെ ഇതിലൂടെ തീർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പാർത്ഥിപൻ്റെ ഒരു കുടുംബം എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റാണ്. സ്റ്റൺസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇമോഷൻ രംഗങ്ങളായിരുന്നാലും ഒരു എന്താണ് നമ്മളൊരു സിനിമ തിയേറ്ററിൽ കാണേണ്ടത് അതൊക്കെ തന്നെ ലോകേഷ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മോസ്റ്റ് ഹൈപ്ഡ് മൂവിയാണ് ലിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടില്ലാത്ത പാട്ടുകൾ കൂടി അതിനകത്തേക്കുണ്ട്. എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ അതൊരു സ്പോയിലറായി തന്നെ വരും. കാരണം തിയേറ്ററിൽ ആസ്വദിക്കാനുള്ള എല്ലാ വിരുന്നും നൽകിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലിയോ. അത് ആസ്വദിക്കേണ്ടത് തന്നെയാണ് തിയേറ്ററിൽ. അല്ല, ഡിഫറെൻറ്റ് രീതി എടുത്തിട്ടുള്ളത്, മീൻസ് പടം കാണുമ്പോൾ മനസ്സിലാവും ഒരു ഡിഫറെൻറ്റ് വിജയ് അപ്രോച്ച് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എല്ലാവരും കിടിലും പെർഫോമൻസ് തന്നെയാണ്, മീൻസ് ഹിസ്റ്ററി മനസ്സ് തന്നെയാണ്, പക്ഷേ ഒരു എക്സ്പെൻഡ് രീതി എടുത്തിട്ടുണ്ട്, കിടലായിട്ട് എടുത്തിട്ടുണ്ട്.